ഹലോ ഗായ്സ്, ഞാൻ വാഴക്കുട്ടി. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിരുന്നു ഈ മിനി ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ തന്നെ ചെയ്ത മിനി ഫ്രെയിം ആണ്. ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജിൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ മിനി ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു മിനി ഫ്രെയിം ആണ്, ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് അടുത്തുള്ള ഫോട്ടോഷോപ്പിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇത് വാങ്ങിക്കാം. അപ്പോൾ മിനി ഫ്രെയിം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഫ്രെയിം ആണ്, പിന്നെ ഞാൻ പ്രിന്റ് എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ഇത് ലേസർ പ്രിന്റ് എടുത്തതാണ്. നമുക്ക് അടുത്തുള്ള പ്രിന്റിംഗ് ഷോപ്പുകളിലും ഫോട്ടോഷോപ്പിലൊക്കെ പോയിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് വാങ്ങാം. പിന്നെ ഒരു വൈറ്റ് ടേപ്പ് എടുക്കുന്നുണ്ട്. അത് കൂടാതെ ഒരു സിസേഴ്സ് എടുക്കുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്യാനും ഫോട്ടോസ് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സിസേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ എടുക്കുന്നത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്ത് ആണ്. പിന്നെ എടുക്കുന്നത് സ്പ്രേ ആണ്. നമുക്ക് ഗ്ലാസ് വൃത്തിയാക്കാനായിട്ട് ഈ സ്പ്രേ ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രെയിം വർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഈ നാല് സംഭവങ്ങളുണ്ടല്ലോ, ക്ലിപ്പുകൾ. ഈ ക്ലിപ്പുകൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കത്രികയാണ്. കത്രിക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂർച്ചയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് നല്ല സേഫായിട്ട് ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ അത് ഇളക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ കാർഡ്ബോർഡ് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലാസ് എടുത്ത് ഗ്ലാസ് വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൂക്ഷിച്ചെടുക്കണം. നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഗ്ലാസ്സൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും കൈ മുറിയാൻ സാധ്യതയേറെയാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൽ ഒരുപാട് പൊടികൾ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ പൊടികൾ ഇരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോസ് വെക്കുന്ന സമയത്ത് ആ പൊടികൾ സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല. ഫോട്ടോയുടെ ഉള്ളിൽ അത് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി ക്ലീൻ ചെയ്താൽ അത് പോവാൻ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പ്രേ അടിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാലും മതി. കുറച്ചു നേരം അത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ അതിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ചില പാർട്ടിക്കിൾസ് ഒക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പം സേഫ് ആയിട്ട് ഇളക്കി എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ നെയിൽസും കൂടെ ഇളകി പോയിട്ടുണ്ട്. ആരെങ്കിലും കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ കുറച്ച് സ്പ്രേ ഞാൻ കൊടുക്കുന്നുണ്ട്. സ്പ്രേ അടിച്ച് കൊടുക്കുന്നത് സ്മെല്ല് കിട്ടാനല്ല, മറിച്ച് ആ ഒരു അഴുക്കല്ല ഇളവി പെട്ടെന്ന് ഇളവി വരാനായിട്ടാണ്. അപ്പോൾ അത് അടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് സോഫ്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്ത ഉടനെ നമ്മൾ ഫോട്ടോ അതിൽ ഒട്ടിച്ച് കൊടുക്കരുത്. കാരണം ഫോട്ടോ അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ പിന്നെ അത് പോകത്തില്ല. ഫോട്ടോയുടെ പ്രിൻറ്റിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം അതിൽ പറ്റിപ്പോവും. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സേഫായിട്ട് കാർഡ്ബോർഡ് എടുത്ത് നോക്കുക. കാർഡ്ബോർഡ് ഫോട്ടോയും ഒരേ സൈസിൽ വരണമെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. അത് ഞാൻ വീഡിയോയിലിടാൻ മറന്നുപോയി. എൻ്റെ നമ്മൾ ഗ്ലാസ് ഫ്രെയിം എടുത്തിട്ട് ഗ്ലാസ് അതിൽ സേഫായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പാർട്ടിക്കിൾസ് പൊടിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫോട്ടോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെയല്ല ഫോട്ടോ വെക്കാനുള്ളത്, തിരിഞ്ഞു പോയി ഗായ്സ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നേരെ വെക്കുക. ഓക്കെ, തിരിച്ചാണ് വെക്കേണ്ടത്. ഗ്ലാസിനോട് ചേർന്ന് ഫോട്ടോ ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ വെക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ഫോട്ടോയിലും പൊടിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഫോട്ടോ വെക്കാനുള്ളത്. പിന്നെ ആ കാർഡ്ബോർഡ് എടുത്ത് നമ്മൾ മുകളിലേക്ക് വെക്കണം. കാർഡ്ബോർഡ് വെക്കുന്ന സമയത്ത് ഫോട്ടോയെ തിരിഞ്ഞു പോവാതെ നേരെ വരുന്ന രീതിക്ക് വെക്കുക. ഇത് കണക്ക് ക്ലിപ്പ് അല്ലാതെ സ്റ്റാൻഡ് വരുന്ന ഫ്രെയിംസും അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കി വെക്കണം, ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെച്ചതിന് ശേഷം ആ ക്ലിപ്പെല്ലാം സോഫ്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ശീലമായിക്കോളും. നമുക്കിപ്പോൾ നമ്മുടെ കാര്യത്തിന് ആവശ്യമായ ക്യാഷൊക്കെ കിട്ടാനായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഫ്രെയിം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് ആ ക്ലിപ്പിൻ്റെ ആ ഒരു അഫങ്ങി മാറ്റാനായിട്ടാണ് നമ്മൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഒന്നും കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കണം. സൈഡിലൊക്കെ പൊടി ഇരിക്കുന്നെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. നല്ല രീതിക്ക് ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. കാരണം അവസാനം നമ്മൾ നോക്കുമ്പോഴായിരിക്കും ആ ഒരു പൊടിയൊക്കെ പറ്റിയിരിക്കുന്നത് കാണുന്നത്. ടേപ്പ് ഒട്ടിച്ചതിന് ശേഷമാണെങ്കിൽ അത് ഇളക്കി എടുക്കണം, വീണ്ടും പണിയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ടേപ്പ് ഇളക്കി എടുക്കുക എന്നുള്ളതാണ്. ടേപ്പ് എടുത്തിട്ട് നമ്മൾ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കളറുകൊണ്ടാണ് ഞാൻ വൈറ്റ് ടേപ്പ് ചൂസ് ചെയ്തത്. ബ്ലാക്ക് ഫ്രെയിം ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടേപ്പൊക്കെ ഇളക്കി എടുത്തിട്ട് ഫ്രെയിമിലോട്ട് ഒട്ടിക്കാൻ പോവുകയാണ്. ബാക്ക് സൈഡ് എടുത്തിട്ട് ഓരോ സൈഡിലായിട്ട് ഓരോ വശത്തായിട്ട് അതിൻ്റെ അളവിനുള്ള ടേപ്പാണ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും നല്ല രീതിക്ക് നോക്കി ചെയ്യണം, അല്ലെങ്കിൽ സൈഡിലൊക്കെ ടേപ്പ് ഇരുന്നാൽ അതൊരു കാണാൻ ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നാല് സൈഡിലും ടേപ്പ് ഒട്ടിച്ചെടുക്കണം.
അപ്പോൾ നല്ല നോക്കിയും കണ്ടും നാല് സൈഡിലും ടേപ്പ് ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ഫ്രെയിമിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ പല പല സൈസുള്ള ഫ്രെയിംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പാക്കിംഗ് വീഡിയോ ഉണ്ട്, പാക്കിംഗ് വീഡിയോ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് തന്നെയാണ്. അത്യാവശ്യം പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റും, നല്ല രീതിക്ക് നമ്മുടെ കലാപ്രകടനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഫ്രെയിംസ് വാങ്ങാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്, ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ അവസാനത്തെ ലുക്ക്. എൻ്റെ വാഴച്ചേരിൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട് ഗായ്സ്, എല്ലാവരും കമൻറ്റ് ചെയ്യുക.